പടച്ചോനി ഞങ്ങളെ കാത്തോളി എന്ന് പറഞ്ഞ പടത്തില് നമുക്ക് കരച്ചിലില്ല, ഇല്ല കരച്ചിലില്ല, നമുക്ക് എന്താ പറയുക ഒരു ദുഃഖ നായിക അങ്ങനത്തെ ഒരു ഫീല്. അതില്ല, ഞാൻ ആക്ച്വലി ഇച്ചിരി ഡൗട്ട്ഫുൾ ആയിരുന്നു ബാസി എങ്ങനെ ആയിരിക്കും. ഞാൻ നെർവസ് ആയിരുന്നു. ഫോർ മീ ഈസ് മൈ സീനിയർ ആക്ടർ, പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് വെരി കൂൾ. ദി വെരി ഫസ്റ്റ് നെയിം ഇൻ ദി ലിസ്റ്റ് ഈസ് പൃഥ്വിരാജ്. മാഗ്നാനിമസ്, ഹി കാരീസ് ഹിംസെൽഫ് ലൈക് ദാറ്റ്. പെട്ടെന്ന് കാണുമ്പോഴും ഓൾസോ ഹി ആ ഒരു വൈബാണ് പുള്ളിക്കാരൻ്റെ മുഖത്തുനിന്ന് വരുന്നത്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇഷ്കിലൂടെ നമ്മളെയൊക്കെ ഒരു ഇഷ്കിലാക്കിയിട്ട് പിന്നെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞെന്ന് പറയില്ലേ, അതുപോലെ പോയിട്ട് പടച്ചവനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കം ബാക്ക് ഇൻ ടു മലയാളം നടത്തുന്ന നായികയാണ് തൊട്ടപ്പുറത്ത്. വെൽക്കം ടു ദി ഷോ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ആൻഡ് ശീതൾ. താങ്ക് യു സോ മച്ച് വിവേക്. സോ ഹൗ ആർ യു ഫീലിംഗ് റൈറ്റ് നൗ? ബിക്കോസ് എനിക്ക് 2019 ശേഷം 22 മൂന്ന് വർഷത്തിന് ശേഷമാണ് മലയാളത്തിൽ ശരിക്കും മലയാളം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തൊരു നായിക തിരിച്ചു വരുന്നത്. അങ്ങനെ അത് ഇച്ചിരി ഓവറല്ലേ? ഓവറായിപ്പോയോ? അങ്ങനല്ല, ലൈക്ക് ഇഷ്കയ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പടമാണ്, പക്ഷേ ഓവറായി സെലിബ്രേറ്റ് ചെയ്തത് നായിക ത്രീ തിങ്സ് ശരിക്കും പറഞ്ഞ ഇഷ്കിലെ ആ പറയുവാൻ ആ പാട്ടിറങ്ങിയതിന് ശേഷം രണ്ടുപേരെ നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തു. ഒന്ന് സിഡ് ശ്രീറാം, പിന്നെ ആൻഡ് ശീതള്. അല്ല, ഒരുപാട് റീൽസ് എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആൻഡ് ശീതൾ ലുക്ക് ലൈക്സ് അങ്ങനത്തെ കാര്യങ്ങൾ വരെ ഒരുപാട് ഓടിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെ നമ്മൾ നോക്കുമ്പോ ആൻഡ് കാണുന്നില്ല. ആൻഡ് തമിഴ് ഡെബ്യൂ, തെലുഗു ഡെബ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 ഇയേഴ്സിന് ശേഷമാണ് മലയാളത്തിൽ വരുന്നത്. ആ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോവിഡും സംഭവിച്ചു. അപ്പോ ആ സമയത്തിന് ഇവിടെ ഒന്നൊരു പോസ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു തെലുഗു പടത്തിൽ ബിസി ആയിരുന്നു ആ ടൈമിന്. ഒരു പ്രോജക്ട് കിട്ടി, ദൈവം സഹായിച്ചു. അപ്പൊ ഞാൻ അതിൽ വർക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് സ്ക്രിപ്റ്റ്സ് കുറെ വന്നു, പക്ഷെ അത് വന്നതെല്ലാം വളരെ സീരിയസ് ആയി ഡാർക്കായിട്ട് എപ്പോഴും കരച്ചിലും പിരിച്ചിലും ആ ഒരു ക്യാരക്ടർ ചെയ്യണ്ടെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് എപ്പോഴും സാഡ് ക്യാരക്ടേഴ്സ് ആവാൻ താല്പര്യമില്ലായിരുന്നു. എനിക്ക് പടച്ചോനി നിങ്ങളെ കാത്തോളി എന്ന് പറഞ്ഞ പടത്തിൽ നമുക്ക് കരച്ചിലില്ല, ഇല്ല കരച്ചിലില്ല, നമുക്ക് എന്താ പറയുക ഒരു ദുഃഖ നായിക അങ്ങനത്തെ ഒരു ഫീൽ. അതെ, അതില്ല, അതില്ല. ഓക്കേ, സോ വാട്ട് ഈസ് ഓൾ അബൌട്ട് പടച്ചോനി നിങ്ങളെ കാത്തോളി? എന്താണ് അല്ലേ അൻഷിതന്റെ ക്യാരക്ടർ, എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ? എന്റെ ക്യാരക്ടറുടെ പേര് റീനുക്ക എന്നാണ്. പിന്നെ ഒരു സ്വീറ്റ് ഗേൾ ഹൂസ് ഇൻ ലവ് വിത്ത് എ സ്വീറ്റ് ബോയ്, അങ്ങനത്തെ ഒരു ക്യൂട്ട് ക്യാരക്ടറാണ്. സത്യം പറഞ്ഞ കഥ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ എന്താണ്. നല്ലൊരു കഥയാണ് അത്. കേട്ടപ്പോഴും എനിക്ക് ഇഷ്ടമായി. ശരിക്കും ആൻഡ് ശീതളിനെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും കഥ ആയിരിക്കും. ആ ഒരു സ്ക്രിപ്റ്റ് എങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണ്, പിന്നെ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ, പിന്നെ ഇറ്റ്സ് ഓൾവേസ് നൈസ്. ബാക്കി നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് തന്നെ വളരെ വാല്യൂബിൾ ആണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണെന്നറിയാം. ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുറെ കാര്യങ്ങൾ ആഡ് ഓൺ വരാറുണ്ട്. ഇപ്പൊ ഡ്രോണർ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യം എന്റെ ഒരു ഫ്രണ്ട് ആദ്യം ഇതിനകത്ത് കോമഡി ആയിട്ട് പറഞ്ഞു ഡ്രോണർ എന്ന് പറഞ്ഞ സിനിമ സിനിമയാണോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ച് ചോദിച്ചു പോയപ്പോഴും ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ് ആൻഡ്. ഈ ഡ്രോൺ വർക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത് പഠിച്ചാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നിയത്. എന്നുവെച്ചാൽ ടെക്നിക്കലി അത് പറപ്പിക്കണം, ക്യാമറ കൂടെ അത് കൺട്രോൾ ചെയ്യണം, അതെങ്ങനെയാ ചെയ്യുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലാണ് ആക്ച്വലി കൂടുതൽ ഈ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. കുറെ ഡ്രോണേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ വർക്ക് കണ്ടിട്ട് നമുക്ക് ക്യൂരിയോസിറ്റി കൂടി. ചില ഫ്രണ്ട്സ് അവർ ഡ്രോൺ പറപ്പിക്കും, അപ്പോ നമുക്കത് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റും തോന്നും. അത് കണ്ട് കഴിഞ്ഞിട്ട് കുറെ യൂട്യൂബ് ട്യൂട്ടോറിയൽസും വീഡിയോസും എല്ലാം നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ശരി, ഒരെണ്ണം മേടിച്ചേക്കാം. അങ്ങനെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പഠിച്ച് നോക്കി, ബാക്കി ട്യൂട്ടോറിയൽസും പിന്നെ പോയി നോക്കിയിട്ട് അപ്പോൾ ഐ മീൻ ഐ ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഓക്കെ, അത്രയും കുഴപ്പമില്ല, വി ക്യാൻ ലേൺ മോർ. അങ്ങനെയാണ് ഞാൻ ഡ്രോണിങ് തുടങ്ങിയത്. ഈ ടെക്നിക്കലി ഇത്രയും കാര്യങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണ്, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, അതായത് ഈ ഒരു സീൻ എടുക്കുന്ന സമയത്ത്, സിനിമയിലെ സീൻ എടുക്കുന്ന സമയത്ത് ആൻ്റെ പോർഷൻ കഴിഞ്ഞാൽ ആൻ ഇല്ലാത്തൊരു സീനാണെങ്കിൽ ആൻ ക്യാമറയുടെ പുറകിലായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത് ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനാണോ കൂടുതൽ, ഒരു സിനിമാറ്റോഗ്രഫി പഠിക്കാനാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്? അങ്ങനെയല്ല, നമുക്ക് ഹെക്ടിക് ദിവസം അല്ലെങ്കിൽ, കുറെ സീൻസ് ചെയ്യാനുള്ളൊരു ദിവസം ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ സിനിമാറ്റോഗ്രഫി എടുത്ത്
സംസാരിക്കും, ചോദിക്കും ഏത് ലെൻസാ ചേട്ടാ ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ബിജിത്തേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കുറെ എഡിറ്റിംഗ് ഡൗട്ട്സ് ഒക്കെ എങ്ങനെയാണ്, പുള്ളിക്കാരൻ എഡിറ്ററും കൂടെ ആണല്ലോ. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നോളജ് ഐ മീൻ പറഞ്ഞു തരാൻ ഇഷ്ടമുള്ള ആൾക്കാർ സൈഡിൽ ഇരിപ്പുണ്ടെങ്കിലും നമ്മൾ അവരടുത്ത് ചോദിക്കണം. സോ നമുക്ക് നേരെ ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് വരാം. പടച്ചോനെ ഇംഗ്ലീഷ് കാത്തോളി എന്നാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. സോ അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ആണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ വെരി ഫസ്റ്റ് തിങ് ലൊക്കേഷനിൽ ആൻസർ ചെയ്തത് പടച്ചോനെ ഇംഗ്ലീഷ് കാത്തോളി എന്ന് പറഞ്ഞു പോയൊരു മൊമെന്റ്. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടില്ല കേട്ടോ. ബിക്കോസ് നല്ലൊരു ഫൺ സെറ്റ് ആയിരുന്നു ഈ പ്രോ, എല്ലാവരും തമാശയും ചെറിയായിരുന്നു. എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഒത്തിരി ഡിലേ ആയി പോയെങ്കിൽ, സം ടെക്നിക്കൽ ഇഷ്യൂസ് ആയെങ്കിൽ എല്ലാവരും ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുന്നതെല്ലാം കാണാം. ആ നല്ല നല്ല ഫണ്ണാണ്. ഈ സിനിമ വിട്ട് വേറെ ഏതെങ്കിലും സിനിമ എസ്ര ഇഷ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈനപ്പിലുണ്ട്. ഇതിലത്തെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പടച്ചോ നിങ്ങൾ കത്തോളി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇഷ്കില് ഷൈൻ ചേട്ടൻ ആ വണ്ടിയില് വണ്ടി തുറക്കുന്ന സീനുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ നമ്മളുടെ കോമ്പിനേഷൻ സീനായിരുന്നു. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് ശരിക്കും ദൈവത്തിന് ഞാൻ വിളിച്ചു ഞെട്ടിപ്പോയി. ബിക്കോസ് ഫസ്റ്റ് പുള്ളി അത്രയും കൺവിൻസിംഗ് ആയിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അതെ അതെ സത്യം. സെക്കൻഡ് വൺ ഈ ട്രിപ്പ് ഒക്കെ അടിക്കുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ, ആ ട്രിപ്പ് അടിക്കുമ്പോ പടച്ചോനെ കാത്തോളി നാൻസി ചെയ്ത് പറഞ്ഞു വരും മൊമെന്റ്. ഞാൻ റോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ സിഗ്നല് കട്ടായി പോയി. അപ്പൊ ഓൾമോസ്റ്റ് അത് വളരെ ദൂരെ പറപ്പിച്ചു. അതായത് ആദ്യ പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറപ്പിച്ചപ്പോ ഒന്നൊരു ഒരു എക്സൈറ്റ്മെന്റിൽ ഓവർ എക്സൈറ്റ്മെന്റിൽ ഒത്തിരി ദൂരെ പറപ്പിച്ചു വിട്ട്. എന്നിട്ട് എന്റെ സിഗ്നല് കട്ടായി. ഇതൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോ പിന്നെ ബാറ്ററിയും ലോ ആകാൻ തുടങ്ങി. അപ്പൊ ആകെ കൂടെ ഒരു ടെൻഷനായി പോയി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇതെപ്പോ വരുമോ, തിരിച്ചു വരുമോ. അത് വന്നില്ലെങ്കിൽ എനിക്ക് നല്ല നഷ്ടമാണ്, പിന്നെ വിഷമാവും മോർ ദാൻ ദാറ്റ്. എന്നുവെച്ചാ നമ്മള് അത് വളരെ ന്യൂ ആണ്. എനിക്ക് തോന്നുന്നുണ്ട് നാലാമത്തെ ഫ്ലൈറ്റിലാണ് ആ സംഭവം നടന്നത്. അത് അതിനുശേഷം ഞാൻ ഒരിക്കലും ലോ ബാറ്ററിയിലും പറപ്പിച്ചിട്ടില്ല, അത്ര ദൂരം വിട്ടിട്ടില്ല. അതാണ് ദാറ്റ് വാസ് സ്കേറി. നെക്സ്റ്റ് വൺ ഈ ലോങ് ബോർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൽ ഏതൊരു ആക്ടിവിറ്റിക്ക് പോയപ്പോഴാണ് പടച്ചോനെ നിങ്ങൾ കാത്തോളി നാൻസി ചെയ്തത് പറഞ്ഞു പോയത്? ലോങ് ബോർഡ് ഒന്ന് കുത്തി വീണിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഫോർ ഷുവർ. എല്ലാം നമുക്ക് പക്ക പക്ക ഒന്നും അറിയത്തില്ലല്ലോ, പഠിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പോ ചിലപ്പോ നമ്മള് കാലിങ്ങനെ പുഷ് കൊടുക്കുമ്പോ തെറ്റിപ്പോയാല് ടപ്പാക്കെന്ന് പറഞ്ഞ് വീഴും. അപ്പോ വിളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഏത് സിനിമ ഇറങ്ങിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വട്ടം പടച്ചോനെ ഇംഗ്ലീഷ് കാത്തോളി എന്ന് പറഞ്ഞു പോയത്? ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ടത് അപ്പനാണ്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലോൺ അവേ. ആ അത് ടൈനി ഹാൻഡ്സ് ആയത് കാരണമല്ല, പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത് ഇത്രയ്ക്കും എന്നെ ഇംപ്രസ് ചെയ്യും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കണ്ട ആ രാത്രി തന്നെ ഞാൻ സ്റ്റോറിയും ചെയ്ത് ഞാൻ സണ്ണി ചേട്ടനും കൂടെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു, ചേട്ടാ സച്ച് എ ലവ്ലി മൂവി ദാറ്റ് യു ഹവ് ഡൺ, ഫീൽ വെരി പ്രൗഡ് ഓഫ് യു. മലയാളം സിനിമയുടെ അടുത്തൊരു എന്താ പറയുന്ന ഒരു പ്രൈഡ് ഫാക്ടർ പോലെ ഫീൽ ചെയ്ത്. നമുക്കാണല്ലോ പറഞ്ഞൂടാ, പക്ഷെ നമുക്കാണ് ഏറ്റവും ബെസ്റ്റ് മൂവീസ്, കുംബ്ലങ്കി നൈറ്റ്സ്, കണ്ടന്റ് വൈസ് എവറിഥിങ്, എല്ലാം കൺസിസ്റ്റന്റ്ലി മലയാളം സിനിമ ഹാസ് ബീൻ യു നോ ഹിറ്റിംഗ് ഇറ്റ് ഔട്ട് ഓഫ് ദ പാർക്ക്. അപ്പോ റിയലി ലവ്ഡ് ഇറ്റ്. സോ ദ ലാസ്റ്റ് വൺ ഇൻ ദിസ് സെഗ്മെന്റ് ഈസ് സെറ്റിൽ വെച്ച് ഡാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് ഞാൻ വിളിച്ചു പോയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇച്ചിരി ഡൗട്ട്ഫുൾ ആയിരുന്നു ബാസി എങ്ങനെ ആയിരിക്കും എങ്ങനെ, ബിക്കോസ് ഞാൻ നെർവസ് ആയിരുന്നു. ഫോർ മീ ഈസ് മൈ സീനിയർ ആക്ടർ. എന്നിട്ട് പുള്ളി ഈസി ആയിരിക്കോ സംസാരിക്കാൻ, വില്ലി ബി ഫൈൻ. പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് വെരി കൂൾ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. കണ്ടപ്പോഴേ തന്നെ ഹേയ് ഡാ വാട്സ്ആപ്പ് ഹൗ ആർ യു. പിന്നെ എന്റെ കൂടെ ബാക്കി കുറെ പിള്ളേരും കൂടെ ഉണ്ട് സിനിമയിൽ, ഐ മീൻ ന്യൂ കമേഴ്സ്, ന്യൂ ആക്ടേഴ്സ്. അവരെല്ലാരോടും വളരെ സ്വീറ്റ് ആയിരുന്നു. ഹി വാസ് എ പക്കാ ജെന്റിൽമാൻ വിത്ത് us. സോ നമുക്ക് ഒരു നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ഈ സെഗ്മെന്റിന്റെ ടൈറ്റിൽ ഇസ് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ളത്. സോ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് വായിക്കും, അവരുടെ പേര് വായിക്കുമ്പോൾ ഫസ്റ്റ് ആൻഷിതളുടെ മൈൻഡിലേക്ക് വരുന്ന അവരെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കുറച്ച് വാക്കുകൾ. ദാറ്റ്സ് വാട്ട് വി വാണ്ട്. ഓക്കേ, ദ വെരി ഫസ്റ്റ് നെയിം ഇൻ ദി ലിസ്റ്റ് ഇസ് പൃഥ്വിരാജ്. മാഗ്നാനിമസ്. മാഗ്നാനിമസ്. അതെ. എന്താണ് അതിന്റെ മീനിങ്? ഒരു വാട്ട് യു കോൾ റോയൽറ്റി. ഓക്കേ. ഹാ, പുള്ളി ഹി ഹാസ് ദാറ്റ് ഒരു ഹി ക്യാരീസ് ഹിംസെൽഫ് ലൈക്ക് ദാറ്റ്. പെട്ടെന്ന് കാണുമ്പോഴും ഓൾസോ ഹി ആ ഒരു വൈബാണ് പുള്ളിക്കാരന്റെ മുഖത്തുനിന്ന് വരുന്നത്. അപ്പോ ആ വാക്കാണ് എന്റെ തലയിൽ വന്നത്. സോ ദ വെരി നെക്സ്റ്റ് പേഴ്സൺ ഈസ് ഷെയ്ൻ നിഗം. ടാലന്റഡ്. ടാലന്റഡ്. ഓക്കേ. ശരിക്കും എന്താണ് ഏറ്റവും കൂടുതൽ ഷെയ്നിൽ ഇംപ്രസീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം? ഷെയ്ൻ അധികം സംസാരിക്കുന്ന ഒരാളല്ല, വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോ പെട്ടെന്ന് എങ്ങനെയാണ് ഷെയ്നായിട്ട് നമ്മൾ ജെല്ലാവുന്നത്? സത്യം പറഞ്ഞാ
നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ചെല്ലിയാൻ പറ്റുന്നത് ഷെയിൻ്റെ കൂടെ. ഷെയിൻ തന്നെ ചോദിക്കും ഈ സീൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, വട്ട് യു തിങ്ക്, അപ്പോൾ തൻ്റെ ക്യാരക്ടർ എന്താ ചിന്തിക്കുന്നത്, ശരി ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്യാം അല്ലേ, ആ ഓക്കെ, അങ്ങനെയാണ് ഷെയിൻ സംസാരിക്കുന്നത്. കൂടുതലല്ല, പക്ഷെ ഈ ആക്ഷൻ കട്ടിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഷെയിൻ നിഗമാണ് ഒരു ഒരു മാജിക് ആണ് അത്. സോ ദി നെക്സ്റ്റ് പേഴ്സൺ ഇൻ ദി ലിസ്റ്റ് ഈസ് ഗ്രേസ് ആന്റണി. ഷീ ഈസ് അഗൈൻ ടാലന്റഡ്, ഞാൻ പറഞ്ഞു അത്, ബിക്കോസ് ഈസി ആയിട്ടാണ് പുള്ളിക്കാരത്തി അവളുടെ സീൻസ് ചെയ്യുന്നത്. സോ നമുക്ക് ഐ മീൻ ഇറ്റ്സ് ഫൺ ടു സീ വെൻ ഷീ ആക്ട്സ് ഓൾസോ. ഞാൻ പോയി നിന്ന് കാണാറുണ്ട് എങ്ങനെയാണ് ഗ്രേസ് അഭിനയിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്, വൈബ്രന്റ് ആണ്, ആക്ടിങ് ഈസ് റിയലി കൂൾ ഹിയർ. ഓക്കെ, ശരിക്കും ഗ്രേസിന്റെ മറ്റേ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മള് പ്രാച്ചോനിങ്ങൾ കാത്തോളി ട്രെയിലർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമന്റ് ബിന്ദു പണിക്കർ ചേച്ചി ഒക്കെ ചെയ്തു വെച്ചിരുന്ന ഒരു സ്പേസ്, അതെ, അവരിപ്പോഴും ഉണ്ടെങ്കിലും അവർ കുറെ കാണുന്ന നാളെ മുമ്പ് ചെയ്തു വെച്ചിരുന്ന കുറെ കാര്യങ്ങളുടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഗ്രേസിനെ പ്രതിഷ്ഠിക്കുന്ന പോലെ മലയാളി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീല് നമുക്ക് ഈ സെറ്റിലും ഉണ്ടായിരുന്നു, വൈബ് ഉണ്ടായിരുന്നു. ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പുള്ളി അതാ ഞാൻ പറഞ്ഞു, ഷീ പുള്ളിക്കാരത്തേക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, അത് എന്താണ് ക്യാരക്ടറിന് വേണ്ടത് കറക്റ്റായിട്ട് അത് എംബൈബ് ചെയ്തിട്ട് അപ്പൊ തന്നെ അങ്ങനെ ആക്ടും ചെയ്യും. ആൻഡ് ഹർ ആക്ടിംഗ് ഈസ് എഫർട്ട്ലെസ്. സോ ദി വെരി നെക്സ്റ്റ് പേഴ്സൺ ഇൻ ദി ലിസ്റ്റ് ഈസ് ശ്രീനാഥ് ഭാസി. ഓക്കെ, മച്ച 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 കറക്റ്റായിട്ട് ഫുൾ ഫൺ ആണ്. ആൻഡ് ഹീസ് വെരി ഈസി ടു ഹാങ് ഔട്ട് വിത്ത്. പിന്നെ ഹാപ്പി ആണെങ്കിൽ പുള്ളിക്കാരന് ഹീസ് വെരി പാഷനറ്റ് അബൌട്ട് ഹിസ് മ്യൂസിക്, അതിൻ്റെ കുറേ കാര്യങ്ങളും പറയും. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഒരു ഹാപ്പി സ്പേസ് ആണ്, ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ഓൾസോ ഹിൽ ബി ടെല്ലിങ് യു ലോട്ട്സ് ഓഫ് സ്റ്റോറീസ് അബൌട്ട് ഹിസ് ലൈഫും കാര്യങ്ങളൊക്കെ. ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത്. സത്യം പറഞ്ഞാൽ ഈ പറയുവാൻ എന്ന് പറഞ്ഞ പാട്ട് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട് ആ സമയത്ത്, കേരളം വിട്ടും പോയൊരു പാട്ടാണ്. ശരിക്കും അത് കാരണം എത്രമാത്രം റീച്ച് ആൻ ചീത്തൽ എന്ന് പറഞ്ഞ പേഴ്സണും ആസ് എൻ ആക്ട്രസിനും കിട്ടിയിട്ടുണ്ട്. വേറെ ഏതൊക്കെ ലാംഗ്വേജസ്? എല്ലാ ലാംഗ്വേജസിലും അത് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്. അങ്ങനെ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, പിന്നെ ശ്രീലങ്ക നിന്നും വന്നു. ശ്രീലങ്ക ഓക്കെ, സർപ്രൈസിങ് അല്ല, തമിഴ്നാടും നമുക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. പക്ഷെ ബംഗ്ലാദേശ് ഞാൻ ഞെട്ടിപ്പോയി, അവിടെ വരെ എത്തിയോ പാട്ട്. പിന്നെ ചില ബംഗാളി ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാരും പറഞ്ഞിട്ടുണ്ട് ഈ ആക്ച്വലി വി റിയലി ലൈക്ക് പറയുവാൻ, ദ സോങ് ഇസ് റിയലി നൈസ്. നോർത്ത് ഇന്ത്യയിലും കുറെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. സോ ബിഫോർ വി വൈൻഡ് അപ്പ് വൺ ഫൈനൽ സെഗ്മെന്റ്, ദിസ് സെഗ്മെന്റ് ഈസ് കോൾഡ് ഐ മീ മൈസെൽഫ്, വി ആർ എക്സ്പ്ലോറിംഗ് ആൻ ശീതൽ. സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആൻ ശീതലിന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു പ്ലസ് ആൻഡ് മൈനസ്. ഓക്കെ, ആൻ ശീതലിന്റെ ട്രാവലിംഗ് പ്ലസ് എന്ന് പറഞ്ഞാല് ഗുഡ് മെമ്മറീസ്, മീറ്റിംഗ് ന്യൂ പീപ്പിൾ. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടയർഡ്നെസ്. അതെ, ടയർഡ്നെസ് ആൻഡ് എക്സോസ്റ്റൻ, അത്രേ ഉള്ളൂ. എക്സോസ്റ്റീവ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണോ ആൻ ശീതൽ? ഐ മീൻ ആ ഒരു ഒരു സ്ഥലത്ത് പോയാലും ഞാൻ റൂമിൽ അവിടെ ഇരിക്കില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എക്സ്പ്ലോർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമേ തിരിച്ചു വരത്തുള്ളൂ. ദി നെക്സ്റ്റ് വൺ ഈസ് ആൻ ശീതലിന്റെ ഫോക്കസ്. പ്ലസ് ഈസ് ഇപ്പോ ഫോക്കസിംഗ് ഓൺ മേക്കിംഗ് മൈസെൽഫ് എ ബെറ്റർ പേഴ്സൺ. നെഗറ്റീവ് ഞാൻ ഒത്തിരി ഫോക്കസ് സെൽഫിൽ ചെയ്തു തരണം, ഐ മീൻ നെഗറ്റീവ്ലി ഫോക്കസ് ചെയ്തു തരണം. ഇറ്റ് യീൽഡഡ് ബാഡ് ഫോർ മീ. ശരിക്കും ആൻ ശീതലിന്റെ നെയിം, ഈ ഒരു പേര് കാരണം എന്തെങ്കിലും മൈനസ് സംഭവിച്ചിട്ടുണ്ടോ? കാരണം ആൻ ശീതൽ ആൻ ആൻ എന്നുള്ളൊരു വിളി കുറഞ്ഞു പോയിട്ടുണ്ടോ? അതൊക്കെ ആൻ ശീതൽ ഫുൾ നെയിം വിളിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടോ? ഇല്ല. പിന്നെ ഓക്കെ, പ്ലസ് നെഗറ്റീവ് അതിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് ചിലപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എൻ്റെ പേര്. ഇറ്റ് സൗണ്ടഡ് ഓക്വേർഡ്, ആനും ശീതലും ഇത് എന്ത് മിക്സാണെന്ന് എനിക്ക് അങ്ങനത്തെ തോന്നല്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് രണ്ടും ഒരു പക്ക ക്രിസ്ത്യൻ അല്ലെങ്കിൽ പക്ക ഇന്ത്യൻ നെയിം ആയിരുന്നെങ്കിലും നല്ലായിരുന്നേനെ. പക്ഷേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൺലി യുണീക്ക് നെയിം. ഡെഫിനറ്റ്ലി. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് അതെൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. വേറെ ആൻ ശീതൽ ഞാൻ എന്റെ പരിചയത്തിൽ എനിക്കറിയത്തില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ഇഷ്ക്. ഇഷ്ക് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൈ ഫസ്റ്റ് ബ്രേക്ക്, മൈ പ്രോപ്പർ ബ്രേക്ക്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ കാസ്റ്റിംഗ്സ്, ഓക്കെ, അങ്ങനത്തെ കുറെ സിമിലർ വിഷമം, ദുഃഖ് പുത്രി ടൈപ്സ് കുറെ റോൾസ് വന്നിരുന്നു. അപ്പൊ എനിക്ക് നെഗറ്റീവ് ആയിട്ട് അങ്ങനെ എപ്പോഴും നെഗറ്റീവ് ചെയ്യണ്ട ആ ഒരു ആഗ്രഹത്തിൽ ഐ വെയ്റ്റഡ്. ആൻഡ് ഫൈനലി ഐ എം ഗെറ്റിംഗ് roles that I want. The one final thing is in the segment and in the show is Adventures of Ann Sheetal.
എനിക്ക് ജോമോൻ ചാട്ടനും മാർട്ടിൻ ചാട്ടന്റെ കൂടെ ഒരു ആഡ് ചെയ്യാൻ പറ്റി. അതില് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് കാരണം ബുള്ളറ്റ് ഓടിച്ചിട്ട് നമ്മൾ ലേ ലഡാക്കിൽ തന്നെ ചെന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ചെറിഷ് മെമ്മറീസ്. രണ്ട് ഫേവററ്റ് ആൾക്കാരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാനും ചാൻസ് കിട്ടി. പിന്നെ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ആഗ്രഹമാണ് ലേയില് ചെന്നിട്ട് ബൈക്ക് ഓടിക്കണമെന്ന്. അപ്പൊ അതും കിട്ടി. ഇത് എല്ലാം ഒറ്റയടിക്ക് നടത്തിയ ആഡും കിട്ടി, അതിന് പൈസയും കിട്ടി. ഞാനൊരു ലഡാക്കിൽ ബൈക്ക് ഓടിച്ചു, എനിക്കിത് ബൈക്ക് അതിനു വേണ്ടി പഠിച്ചാണ് പറയായിരുന്നു ഓടിക്കാൻ. ബുള്ളറ്റ് സത്യം പറഞ്ഞ ഒരു ദിവസം മുന്നേ നമ്മൾ ചെന്നായിരുന്നു അക്ലിമറ്റൈസ് ആവാൻ. അപ്പോ എനിക്ക് ഞാൻ നോർമൽ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, സ്പ്ലെൻഡർ ഒക്കെ ഞാൻ ഓടിക്കാറുണ്ട്. പക്ഷെ ഈ സ്പ്ലെൻഡറും ബുള്ളറ്റിൽ തമ്മിൽ ഈ ക്ലച്ച് മാറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോ അത് ഞാൻ അവിടെ ചെന്നിട്ടാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് ആ ക്രൂലുണ്ടായിരുന്ന എ ഡി ചേട്ടനുണ്ട് ജയരാജ്, പുള്ളിക്കാരനാണ് പഠിപ്പിച്ച് തന്നത്. ലൈക്ക് നോ ഡാ, ഇത് ഇങ്ങനെ ക്ലച്ച് ഇങ്ങനെ പതുക്കെ ഇടണം, നീ പെട്ടെന്ന് ചാടരുത്. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം മുന്നേ ചെന്നിട്ടാണ് ഞാനത് പഠിച്ചെടുത്തത്. ഓൾറൈറ്റ്, സോ എന്താണെങ്കിലും പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ പോലെ ടൈറ്റിൽ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച് വിവേക്. ഓൾറൈറ്റ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ, കേൾക്കൂ, കേട്ടുകൊണ്ടിരിക്കും. ഹൗ വാസ് ദ ഇന്റർവ്യൂ, ഹൗ വാസ് ദ സെഷൻ? ഐ ഹാഡ് സോ മച്ച് ഫൺ.